ദേവാൻ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വേണ്ടുന്ന HTML പ്രോഗ്രാം കോഡിംഗ് എങ്ങനെ മൊബൈൽ ആപ്പിൽ പ്രാക്ടീസ് ചെയ്യാം എന്നതിൻ്റെ ഹെൽപ്പ് ഫയലാണ്. ഓക്കെ, മൊബൈൽ ആപ്പിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന HTML ക്രിയേറ്റർ എന്ന ആപ്പ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ കേസിൽ എല്ലാ ആപ്പും ഓപ്പൺ ചെയ്യുന്ന പോലെ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് പുതിയൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. HTML ഫയലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ കാണുന്ന പ്ലസ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയലിന് നെയിം കൊടുക്കുന്ന ഒരു ഏരിയ വരും. സെറ്റ് ടൈറ്റിൽ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടാബിൾ ക്രിയേഷനാണ്. ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഡിസൈൻ എ വെബ് പേജ് ക്രിയേറ്റിംഗ് എ ടാബിൾ ആസ് ഷോൺ ബിലോ. താഴെ കാണുന്ന പോലെ ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ടാബിളിൻ്റെ ഫോമാറ്റ് ഉണ്ടായിരിക്കും, മാതൃക ഉണ്ടായിരിക്കും. ഓക്കെ, ആ മാതൃകയിൽ എത്ര കോളംസ് ഉണ്ട്, എത്ര റോസ് ഉണ്ട്, ഓരോ റോസിൽ ഡാറ്റ എന്താണ് എന്ന് വിശദമായി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ടാബിൾ നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടാബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ടൈറ്റിൽ എന്ത് കൊടുക്കാം, ടാബിൾ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന് ടാബിൾ എന്ന നെയിം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഫയലിൻ്റെ പേര് ടാബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ അവൈലബിൾ ആവും. ഓക്കെ, അതിന് മറ്റുള്ള എലമെൻറ്റ്സിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചേഞ്ച് ചെയ്യേണ്ട, ടച്ച് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. ബോഡി സെക്ഷനുണ്ട് അതിനകത്ത്. ഈ ബോഡി സെക്ഷനകത്ത് നമ്മളെ കോഡ് ജസ്റ്റ് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മറ്റുള്ള കുറേ എലമെൻറ്റ്സ് അവിടെ ഉണ്ട്, ടാഗുകളുണ്ട്, അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി സെക്ഷനിൽ നമുക്ക് ആവശ്യമില്ല കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ടാബിളാണ്. ഓക്കെ, അപ്പോൾ ബോഡി സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടാബിളിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ ടാഗ് എന്താണ്, ടാബിൾ ടാഗ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ടാഗ് ആണെന്ത്, ടാബിൾ എന്ന ടാഗ്. ഓക്കെ, തീർച്ചയായിട്ടും അതിനെന്ത് വേണം, ബോർഡർ എന്ന ആട്രിബ്യൂട്ട് വേണം. ഓക്കെ, ബോർഡർ ഈക്വൽ ടു എന്ത് കൊടുത്തു, ഒരു വാല്യൂ കൊടുത്തു, വൺ എന്ന് കൊടുത്തു. ബോർഡർ ഈക്വൽ ടു വൺ എന്ന് കൊടുത്തു. ദെൻ നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ ടാബിളായി കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് അതിന് മുകളിൽ, ഏറ്റവും മുകളിൽ നമുക്ക് കാണാം, ഒരു ഹെഡിങ് കാണാം, സ്പീഡ് ലിമിറ്റ് ഇൻ കേരള എന്ന് ടാബിളിൻ്റെ ക്യാപ്ഷനാണത്. ഓക്കെ, ഇപ്പോൾ തൊട്ടടുത്ത ലൈനിന് എന്ത് പറഞ്ഞു, ക്യാപ്ഷൻ കൊടുക്കും. അപ്പോൾ ക്യാപ്ഷൻ എന്ന ടാഗ്, ക്യാപ്ഷൻ എന്ന ടാഗ് കൊടുക്കും. ഓക്കെ, ഇന്നത്തെ എന്താ നമുക്ക് വേണ്ടത്, സ്പീഡ് ലിമിറ്റ് ഇൻ കേരള എന്ന ക്യാപ്ഷനാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു സ്പീഡ് ലിമിറ്റ് ഇൻ കേരള. ഓക്കെ, ഇനി നമുക്കെന്ത് വേണം, ആ ക്യാപ്ഷൻ എന്ന ടാഗിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്ത ടാഗ് ഇതാണ്. ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്ലാഷ് കൊടുക്കുക, ദെൻ നമ്മുടെ ടാഗിൻ്റെ നെയിമാണ് എന്ത്, ക്യാപ്ഷൻ. ക്യാപ്ഷൻ എന്ന ടാഗ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ക്യാപ്ഷൻ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു റോ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു റോ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ TR എന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്തു റോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ഈ റോയ്ക്കകത്ത് നമ്മൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക.
ആ ടാബിൾ നോക്കിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പറുള്ള ടാബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഹെഡിങ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ കാണുന്ന ഹെഡിങ് എന്താണ്? വെഹിക്കിൾ എന്നാണ്. ഓക്കെ, അപ്പം നമ്മളവിടെ ഹെഡിങ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? പുതിയൊരു ടാഗ് വേണം, അതായത് ടാബിൾ ഹെഡ്, അതാണ് ടി എച്ച്. ഓക്കെ, ഇനി ഈ ടി എച്ചിനകത്ത് നമുക്ക് എന്താ വേണ്ടത്? വെഹിക്കിൾ എന്ന ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെഹിക്കിൾ എന്ന് കൊടുത്തു. വെഹിക്കിൾ എന്ന ഡാറ്റ പ്രൊവൈഡ് ചെയ്തു. ഇനി നമുക്കെന്ത് വേണം? ആ ടി എച്ചിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ടി എച്ചിനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ്ങിനകത്തുള്ള കുളത്തിനകത്തുള്ള ഡാറ്റ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് നമുക്ക് വരുന്ന വിതിൻ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ഇൻ കിലോമീറ്റർ പെർ ഹവർ ആണ്. ഓക്കെ, ഈ ഡാറ്റ എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടാബിൾ ഹെഡ് ഓപ്പൺ ചെയ്തു, ടി എച്ച് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഡാറ്റ ഇതാണ്, വിതിൻ വിതിൻ കോർപ്പറേഷൻ വിതിൻ കോർപ്പറേഷൻ ഓ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി. ഓക്കെ, ദെൻ ബ്രാക്കറ്റിനകത്ത് ഇൻ കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഈ കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടാബിളിനകത്ത് ഉണ്ട്, അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട, അത് ജസ്റ്റ് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതോടുകൂടി ആ ടി എച്ചിൻ്റെ ഡാറ്റ തീർന്നു. ഓക്കെ, ടി എച്ചിൻ്റെ ഡാറ്റ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്ലോസ് ചെയ്യണം. അപ്പം നമ്മൾ ആ ടി എച്ചിനെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകണം, ടി എച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഒരു ഹെഡിങ് കൂടി ഉണ്ട്, ഒരു കോളമുണ്ട്. അവിടെ നമ്മൾ പറയുന്നതാണ് ഇൻ അതർ റോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുതിയ ടാഗ് ഓപ്പൺ ചെയ്തു. ആർക്ക് വേണ്ടി? ടി എച്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഡാറ്റ ഇതാണ്, ഇൻ അതർ റോഡ്സ് ആണ്. അപ്പോൾ പറഞ്ഞു ഇൻ അതർ റോഡ്സ്. ഓക്കെ, അതോടുകൂടി ആ ഹെഡിങ് തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഓപ്പൺ ചെയ്ത ടി എച്ചിനെ ക്ലോസ് ചെയ്യുക. അപ്പോൾ അത് ക്ലോസ് ചെയ്ത്. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് റോ തീർന്നു, അതായത് ഹെഡിങ് റോ തീർന്നു. ഓക്കെ, ഹെഡിങ് റോയ്ക്ക് വേണ്ടി നമ്മൾ ടി ആർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ടി ആറിനെ നിങ്ങൾ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ടി ആറിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഹെഡിങ് റോ തീർന്നു. ഇനി വീണ്ടും നമുക്ക് അടുത്ത റോ വേണം. ഓക്കെ, ആ റോയ്ക്കകത്താണ് നമ്മളെന്ത് കൊടുക്കുന്നത്? ഡാറ്റകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പുതിയ റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഒരു ടി ആർ ഓപ്പൺ ചെയ്തു. ഓക്കെ, ആ ടി ആറിനകത്ത് നമുക്ക് എന്താ വേണ്ടത്? ടാബിൾ ഡാറ്റയാണ്. ഓക്കെ, ടാബിൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം ഏതാ യൂസ് ചെയ്യുക? ടി ഡി ആണ്. ഏതാണ്? ടി ഡി. ഓക്കെ, അതൊരു ടാഗാണ് ടി ഡി. ആ ഫസ്റ്റ് ടാബിൾ ഡാറ്റ എന്താണ്? മോട്ടോർ സൈക്കിൾ എന്നാണ്. മോട്ടോർ സൈക്കിൾ. ഓക്കെ, അതോടുകൂടി ആ ടി ഡി അവസാനിച്ചു. ആ ടി ഡിയെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ടി ഡിയെ ക്ലോസ് ചെയ്തു. ഓക്കെ, അതേ റോയില് 40 എന്ന വാല്യൂ വരുന്നുണ്ട്. മോട്ടോർ സൈക്കിളിൻ്റെ വിതിൻ കോർപ്പറേഷൻ അതായത് മുനിസിപ്പാലിറ്റിയിൽ വരുന്ന സ്പീഡ് എത്രയാണ്? 40 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 40 പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും പുതിയൊരു ടി ഡി ഓപ്പൺ ചെയ്തു. ഓക്കെ, അവിടെ നമ്മളെന്ത് കൊടുത്തു? 40 എന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, അതോടുകൂടി ആ 40 എന്ന ഡാറ്റ തീർന്നു.
നമ്മൾ എന്ത് ചെയ്തു, ടി ഡി എ ക്ലോസ് ചെയ്തു, ടി ഡി എ ക്ലോസ് ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത കോളത്തിൻ്റെ വാല്യൂ എന്താണ്, 50 ആണ്. അപ്പോൾ 50 വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു ടി ഡി വീണ്ടും ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനകത്ത് എന്ത് കൊടുത്തു, 50 എന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, വാല്യൂ കൊടുത്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, ആ ടേബിൾ ഡാറ്റ തീർന്നു, 50 എന്ന വാല്യൂ തീർന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, കൊടുത്ത ടി ഡിയെ വീണ്ടും നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതോടുകൂടി ആ റോ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ ടി ആർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ടി ആർ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ തീർന്നു, ഡാറ്റ റോ തീർന്നു. ഇനി ഇതുപോലെ രണ്ട് റോ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അടുത്ത റോയ്ക്ക് വേണ്ടി ടി ആർ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനകത്ത് എന്താ വേണ്ടത്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാണ് ഡാറ്റ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ടി ഡി നമ്മൾ വീണ്ടും യൂസ് ചെയ്തു. ആ റോയ്ക്കകത്ത് ഫസ്റ്റ് ടി ഡി ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ്, ലൈറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന ഡാറ്റ വേണ്ടത്. അതോടുകൂടി ആ ഡാറ്റ തീർന്നു, നമ്മൾ എന്ത് ചെയ്തു, ആ ടി ഡി എ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ എവിടെ വരുന്ന വാല്യൂ, വിതിൻ കോർപ്പറേഷൻ എന്ന ആ കോളത്തിനകത്ത് വരുന്ന വാല്യൂ എത്രയാണ്, 40 ആണ്. ഓക്കെ, ആ വാല്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഒരു ടി ഡി ഓപ്പൺ ചെയ്തു. നമ്മൾ എത്ര കൊടുത്തു, 40 എന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ തീർന്നു, നമ്മൾ എന്ത് ചെയ്തു, കൊടുത്ത ടി ഡി എ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഇൻ അതർ റോഡ്സ് എന്ന കോളം ഉണ്ട്, ആ റോയിൽ വരുന്ന വാല്യൂ അവിടെ എത്രയാണ്, 70 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും ആ 70 കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു ടി ഡി ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മളെന്ത് കൊടുത്തു, 70 എന്ന വാല്യൂ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടി ഡി ഓപ്പൺ ചെയ്ത് കിടപ്പുണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തു. അപ്പോൾ ആ ടി ഡിയെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതോടുകൂടി നമുക്ക് ആ റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ആ റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റോനെ നമ്മൾ ക്ലോസ് ചെയ്യണം, ടി ആർ യൂസ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ റോ തീർന്നു. ഇനി വീണ്ടും ഒരു സിംഗിൾ റോ കൂടി ഉണ്ട്, ഹെവി മോട്ടോർ വെഹിക്കിളിന് വേണ്ടി. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, പുതിയ റോ ഓപ്പൺ ചെയ്യാം, ടി ആർ ഓപ്പൺ ചെയ്തു. ടി ആർ ഓപ്പൺ ചെയ്തു. ഓക്കെ, ആ ടി ആറിനകത്ത് പുതിയ ഡാറ്റ നമുക്ക് കൊടുക്കണം, ടേബിൾ ഡാറ്റ. അപ്പോൾ വീണ്ടും ടി ഡി നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനകത്ത് എന്താ കൊടുക്കുന്നത്, ഹെവി മോട്ടോർ വെഹിക്കിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹെവി മോട്ടോർ വെഹിക്കിൾ എന്ന് കൊടുത്തു. ഓക്കെ, അതോടുകൂടി ആ ഡാറ്റ തീർന്നു. ഡാറ്റ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ടേബിൾ ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ കൊടുക്കണം. ഏത് കുളത്തിനകത്തുള്ള, വിതിൻ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്ന കുളമില്ലേ, ആ കുളത്തിനകത്തുള്ള വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് എത്രയാ, 35 ആണ്. ഓക്കെ, അപ്പോൾ ആ 35 കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ ഒരു ടി ഡി ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്താ കൊടുക്കുന്നത്, 35 എന്ന വാല്യൂ ആണ്, 35 എന്ന വാല്യൂ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അതോടെ ഡാറ്റ തീർന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്ത ടി ഡി ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു വാല്യൂ ഇവിടെ കൊടുക്കണം. ഏത് കുളത്തിൽ, ഇൻ അതർ റോഡ്സ് എന്ന കുളത്തിൽ. ഓക്കെ, ഹെവി മോട്ടോർ വെഹിക്കിൾ എത്ര കിലോമീറ്റർ ഓടാം എന്നതാണ് ആ വാല്യൂ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റയാണ്, ടി ഡി ഓപ്പൺ ചെയ്തു. എത്രയാണ് കൊടുക്കേണ്ടത്, നമുക്ക് 60 എന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടി ഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആ ടി ഡി നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, അതോടുകൂടി ആ റോ തീർന്നു, നമ്മൾ കാണുന്ന റോ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ക്ലോസ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ക്ലോസ് ചെയ്തു.
ഓക്കെ, അപ്പോൾ എല്ലാ റോസ് ആയിക്കഴിഞ്ഞു, എല്ലാ ഹെഡിങ്സ് ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ടേബിൾ തീർന്നു എന്ന് പറയാം. ടേബിൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ടേബിളിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടേബിൾ നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി ബാലൻസ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡിക്കകത്താണ് നമ്മൾ ചെയ്ത് എച്ച് ടി എമ്മിനകത്ത് കൊടുത്തത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യമൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? അതിനെ പ്ലേ ചെയ്യിക്കുന്നു. ഓക്കെ, കൊടുത്തേക്കാം, ശരിയാണ് എന്ന് നോക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് പ്ലേ ചെയ്യുന്നത്. എറർ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ. ഓക്കെ, ടാബ്ലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ 40 എന്നൊരു വാല്യൂ മാറിക്കിടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് എവിടെയോ ഒരു എററോ ഉണ്ട്. ഓക്കെ, പെറ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? മുകളിൽ കാണുന്ന ഈ ആരോ പ്രസ് ചെയ്യുക. വീണ്ടും എങ്ങോട്ട് എത്തും? നമ്മുടെ കോഡ് വിൻഡോയിൽ എത്തും. ഓക്കെ, ഇപ്പോൾ അവിടെ 40 എന്ന വാല്യൂ കൊടുത്തത്, 2 TD ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത് അല്ലേ. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല, എന്താ കൊടുത്തത്? അവിടെ ക്ലോസ് ചെയ്തു ഡയറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലോസിങ് നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും പ്ലേ ചെയ്ത് നോക്കി. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ടാബിള് ക്രിയേറ്റ് ആയി കഴിഞ്ഞു, കുഴപ്പമില്ല, തെറ്റുകളൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതോടു കൂടി നമുക്ക് എന്ത് ചെയ്തു? ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം കോഡ് ഒന്നുകൂടി, നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടാബിൾ എന്ന ടാഗ് യൂസ് ചെയ്തിട്ട് ബോർഡർ ഈക്വൽ ടു 1 എന്ന വാല്യൂ കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്ഷൻ ആണ്, സ്പീഡ് ലിമിറ്റിംഗ്, കേരള എന്ന ക്യാപ്ഷൻ വേണം. അപ്പോൾ ക്യാപ്ഷൻ എന്ന ടാഗിനകത്ത് കൊടുത്തു, ക്യാപ്ഷൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു റോ ഓപ്പൺ ചെയ്യണം. ആ റോയ്ക്കകത്ത് എന്താ വേണ്ടത്? ഹെഡിങ്സാണ് വേണ്ടത്. ഓക്കെ, ആ ഹെഡിങ് എന്ന റോയിൽ എന്തൊക്കെ വരണം? ഫസ്റ്റ് കോളത്തിൽ വെഹിക്കിൾ എന്ന് വരണം. ഓക്കെ, അപ്പോൾ TH ഓപ്പൺ ആൻഡ് വെഹിക്കിൾ ഡാറ്റ കൊടുത്തു, ദെൻ TH ക്ലോസിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത കോളത്തിൽ വേണ്ടത് വിതിൻ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇൻ കിലോമീറ്റർ പെർ ഹവർ എന്നാണ് വേണ്ടത്. അപ്പോൾ അത് TH ഓപ്പൺ ചെയ്തു, വാല്യൂ കൊടുത്തു, നമ്മൾ എന്ത് ചെയ്തു? TH ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് കോളം എന്താ വേണ്ടത്? ഇൻ അതർ റോഡ്സ് ആണ്, ഇതാണ് കോളത്തിൻ്റെ ഡാറ്റ. ആ കോളം കൊടുക്കാൻ വേണ്ടി TH ഓപ്പൺ ചെയ്തു, ഡാറ്റ കൊടുത്തു, നമ്മൾ എന്ത് ചെയ്തു? TH ക്ലോസ് ചെയ്തു. ഓക്കെ, അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ആ റോ അവസാനിച്ചു, എൻഡായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഹെഡിങ് തീർന്നു, നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റ റോസ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഡാറ്റ റോസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു TR ഓപ്പൺ ചെയ്തു. ഓക്കെ, ആ TR-നകത്ത് നമ്മൾ TD കൊടുത്തു. ഫസ്റ്റ് TD ഓപ്പൺ ചെയ്തു, ആ TD-ക്കകത്ത് ടാബിൾ ഡാറ്റയ്ക്കകത്ത് മോട്ടോർ സൈക്കിൾ എന്ന വാല്യൂ കൊടുത്തു, ആ TD ക്ലോസ് ചെയ്തു. ഓക്കെ, വീണ്ടും അതിനകത്ത് വാല്യൂ കൊടുക്കണം, അതേ റോല് അടുത്ത കുളത്തിൽ. ഏതാ വേണ്ടത്? TD ഓപ്പൺ 40 എന്ന വാല്യൂ കൊടുത്തു, TD ക്ലോസിങ്. ഓക്കെ, ദെ നെക്സ്റ്റ് TD ഓപ്പൺ 50 എന്ന വാല്യൂ കൊടുത്തു, TD ക്ലോസിങ്. ഓക്കെ, അതോടുകൂടി ആ റോ തീർന്നു, കംപ്ലീറ്റായി, TR ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത റോയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പുതിയ റോ ഓപ്പൺ ചെയ്തു, ആ റോയ്ക്കകത്ത് ടാബിൾ ഡാറ്റ വേണം, അപ്പോൾ TD ഓപ്പൺ. അതിനകത്ത് എന്താ വേണ്ടത്? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാണ്. ഓക്കെ, ആ ഡാറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? TD ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 40 എന്ന വാല്യൂ കൊടുക്കണം, TD ഓപ്പൺ ചെയ്തു, 40 എന്ന വാല്യൂ കൊടുത്തു, TD ക്ലോസ് ചെയ്തു. ദ നെക്സ്റ്റ് TD ഓപ്പൺ ചെയ്തു, 70 എന്ന വാല്യൂ കൊടുത്തു, TD ക്ലോസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ റോ തീർന്നു, നമ്മൾ എന്ത് ചെയ്തു? TR ക്ലോസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സെയിം ആസ് അടുത്ത റോ ഓപ്പൺ ചെയ്യുന്ന TD സെപ്പറേറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വാല്യൂസ് കൊടുക്കുന്നു, ഡാറ്റ വാല്യൂസ് കൊടുക്കുന്നു. ഓക്കെ, എല്ലാം കടന്ന് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന? ടാബിളിനെ ലാസ്റ്റ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്യുന്നു, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാബിൾ ക്രിയേഷൻ ഓക്കെ. ഓക്കെ, ഇതാണ് HTML ടാബ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, താങ്ക് യു. ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.